തൊടുന്നത് പൊന്നാക്കാൻ വരം ലഭിച്ചവരുടെ നാടാണ് തൃശൂരിലെ ഒല്ലൂർ. സ്വർണം പൂശിയ ആഭരണങ്ങളുടെ നിർമ്മാണം കാലങ്ങളായി ഇവിടത്തുകാരുടെ കുത്തകയാണ്. ഗോൾഡ് കവറിംഗ് വ്യവസായത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹബ്ബാണ് ഒല്ലൂർ. ഇവിടെ വീടുകൾ കേന്ദ്രീകരിച്ചും ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് ഭക്ഷണം പാകം ചെയ്തുമൊക്കെ ഒരു കുടുംബം പോലെ തൊഴിൽ ചെയ്യുകയാണ് ഇവർ. ആഭരണ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം ഇവർക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള വില കിട്ടുന്നുമില്ല. ഒരു നൂറ്റാണ്ട് മുൻപ് സ്വർണവില പവന് 13 രൂപയുണ്ടായിരുന്ന കാലത്താണ് ഒല്ലൂരിൽ ഗോൾഡ് കവറിംഗ് വ്യവസായത്തിന്റെ തുടക്കം. ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഫാൻസി ആഭരണ വിപണി ഒല്ലൂരിൻ്റെതാണ്. സ്വർണവില 35,000 കടന്നു നിൽക്കുമ്പോഴും റോൾഡ് ഗോൾഡ് വിപണിയിൽ ഒല്ലൂരിന്റെ കുത്തകയ്ക്ക് വെല്ലുവിളിയില്ല. 5,000-ലേറെ കുടുംബങ്ങൾ ഈ തൊഴിൽ മേഖലയുടെ തണലിൽ ജീവിതം നയിക്കുന്നു. കുറഞ്ഞ കൂലിയാണ് താഴെത്തട്ടിൽ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്നത് എന്ന നിസ്സഹായതയും തൊഴിലാളികൾ പങ്കുവെക്കുന്നു. പണി കൊണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ കാശ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പണി കൊണ്ടു കൊടുക്കാൻ മേടിക്കും. കോപ്പറിനും ഭയങ്കര കൂടുതലാണ് വില. നമ്മൾ കൊണ്ടു കൊടുക്കാൻ സാധ്യതയൊന്നും വിലയില്ല. ഇപ്പോൾ നമുക്ക് വേറെ പോയ പണിക്ക് പോകാൻ മാർഗ്ഗമില്ല. ഈ പണിക്ക് തന്നെ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു പെയിൻ്റ് അടിക്കുവാനോ വേറെ ഒരു പണിക്ക് പോകാനോ ആരോഗ്യമില്ല. ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ ഇങ്ങനെ തട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർക്ക് 4 പേർക്ക് ജോലി കൊടുത്ത് പരിഹരിക്കാനുള്ള പരിപാടി ചെയ്തു പോകും. ജീവിക്കാൻ മാറിയില്ല. സ്വർണ്ണപ്പണി ഇടുന്നു. സ്വർണ്ണപ്പണിയിലും വെച്ചല്ലേണ്ടാവും. ഇപ്പോൾ ചെമ്പുപണിയിൽ കയറുന്നു. ചെമ്പുപണി 500 രൂപ ഡെയിലി മുട്ടുള്ള ഒരു കൂലിപ്പണിക്കാരൻ്റെ പൈസ കിട്ടണമെന്നില്ല. ഇതിൽ ചെമ്പിന് വില കൂടുന്നു. ചെമ്പിനു വില കൂടുന്നതനുസരിച്ച് കടക്കാരും നമുക്ക് വില തരുന്നില്ല. കടക്കാരവിടെ ചെല്ലുമ്പോൾ 20 രൂപ പറയുന്ന സാധനം 15 രൂപയ്ക്ക് 16 രൂപയ്ക്ക് അങ്ങനെയൊക്കെ വില ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ഇതും മെച്ചപ്പെടാത്ത ഒരു പണിയായിട്ട് പോകുന്നു. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു ചെമ്പും ബ്രാസുമാണ്. സൂസ എന്ന പേരിലുള്ള ലോഹക്കൂട്ടും ഇവർ ഉപയോഗിക്കുന്നു. ഇവ കമ്പി തകിട രൂപത്തിലാണ് നിർമ്മാതാക്കളിലെത്തുക. യന്ത്രസഹായത്തോടെ ഇവ ശുദ്ധിയാക്കുകയാണ് ആദ്യഘട്ടം. പ്രത്യേക ലായനിയിലിട്ട് വൈദ്യുതി സഹായത്തോടെ ലോഹക്കൂട്ടിൽ ചെമ്പ് പൊതിയും. ഈ ലോഹക്കൂട്ട് ഉരുക്കിയാണ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഒല്ലൂരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 32 ഗോൾഡ് കവറിംഗ് മൊത്ത കച്ചവട കേന്ദ്രങ്ങളാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചാണ് വൻകിട നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. 5,000-ഓളം തൊഴിലാളികൾ അവരുടെ വീടുകളിലിരുന്ന് ആഭരണം നിർമ്മിച്ച് സ്വർണം പൂശി കടകളിലെത്തിക്കുന്നു. തൃശൂരിൽ ഒല്ലൂരിനു പുറമെ വരന്തരപ്പിള്ളി മേഖലയിലും നിർമ്മാണ യൂണിറ്റുകളുണ്ട്. രാജ്യത്തിനു പുറത്ത് ദുബായ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കും ഇവിടുത്തെ ആഭരണങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്നു. കോവിഡ് രൂക്ഷമായതാണ് ഈ മേഖല ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാന ദുരിതം. വിൽപ്പന പാതിയോളം കുറഞ്ഞു. വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന പതിവ് നിലച്ചതും ദുരിതമായി.